ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില തലങ്ങളുണ്ട്. How we conclude was that we may, the God's love may not be in the way as we are expecting it to be. നമ്മൾ ദൈവസ്നേഹത്തിൽ ദൈവം ഇനി നിലയിലൊക്കെ നമ്മളോട് പെരുമാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. We may expect that God may respond to us in the way we are expecting him to respond. എന്നാൽ ദൈവം ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രതികരിക്കുക. But God may respond in a completely different way. അങ്ങനെ പ്രതികരിക്കുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് വലിയ കൃപയുണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. What we were telling that if we need to accept the ways of God, then we need to have abundant grace from him. സ്നേഹത്തെയും കൃപയെയും തമ്മിൽ ബന്ധപ്പെടുത്തി എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. When Apostle Paul is mentioning in Ephesians connecting love and grace, he says like this. എഫേസ്യർ 6 അധ്യായം അതിന്റെ 24 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ എന്നാണ്. It says like this in Ephesians chapter 6 verse 24, grace be with all those who love our Lord Jesus Christ with incorruptible love. Undying love. ദൈവത്തോട് നമുക്ക് ആ നിലയിലുള്ള സ്നേഹം അതിനെ യഥാർത്ഥമായ തലത്തിൽ മനസ്സിലാക്കാൻ കൃപ ആവശ്യമാണ്. If we need to understand the love of God in our life in the real meaning, then we need abundant grace from God. കൃപ പോയാൽ ചിലപ്പോൾ നമുക്ക് സ്നേഹം നഷ്ടമായി പോകും. If we do not have grace, then maybe we even lose love. നമ്മൾ വെളിപ്പാട് പുസ്തകം 2 അതിന്റെ 4 വാക്യത്തിൽ സഭയോട് പറയുന്നത് നമുക്കറിയാമല്ലോ. We know what is mentioned in the book of Revelation chapter 2 verse 4. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനായിട്ടുണ്ട്. But I have this against you that you have left your first love. എഫേസോസിലെ സഭയോട് പറയുകയാണ്. It is mentioned to the church in Ephesus. എന്താ അവർക്ക് സംഭവിച്ചത്? What happened to them? അതിന്റെ മുകളിലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. There are some things which mentioned in the above verses. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്നേഹം അവസാനം വരെ നിലനിർത്താനുള്ള കൃപ അവർക്ക് നഷ്ടമായി പോയി. ഫലം സ്നേഹം തന്നെ അവരിൽ നിന്ന് കൈമോശം വന്നുപോയി. They lost the grace which they need to have in order to preserve that first love in the beginning till the end. And as a result, they even lost the love. ചിലപ്പോൾ ചിലർ ചോദിക്കും, ബ്രദറേ, ആകെപ്പാടെ ഒരു കാര്യമേ നമുക്ക് ഒക്കെ ഉള്ളെങ്കിൽ അത് എന്തുവാ വേണ്ടത് എന്ന് ചോദിക്കും. Some people may ask like this, that if there is only one thing that we need to do, what is that? എന്ന് വെച്ചാൽ ഈ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്, കൃപയെ കുറിച്ച്, താഴ്മയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. We are telling a lot of things about faith, love, grace, humility. There are a lot of things. ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കാൻ വലിയ പാടാ. It is very difficult to get along with all these things. എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? If there is one thing which we have to take care of, then what is that? എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യമേ നമുക്ക് ആകെപ്പാടെ എടുക്കാനൊക്കെ ഉള്ളൂ, എങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? Have you thought about it that if there is an option that only we can take one thing from this grace, humility, love, everything, then what is that? ലൂക്കോസിന്റെ സുവിശേഷം 17 നമ്മൾ വായിക്കുന്നു, അത് വിശ്വാസം പോയാലെല്ലാം പോയെന്ന് പറയുന്നു. In the Gospel of Luke chapter 17 we read like this, that if faith is gone, then everything is gone. അതിന്റെ 17ന്റെ 6 വാക്യം, കടുകോണിയോളമുള്ള വിശ്വാസം അത് പോയെങ്കിൽ എല്ലാം തീർന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. We see like this in Luke chapter 17 verse 6 that if you lose that faith which is like a mustard seed, then everything is gone. Then we may think like this, that faith is the most important thing. സ്നേഹത്തിന്റെ അധ്യായമായ 1 കൊരിന്ത്യർ 13 അവസാനിപ്പിക്കുമ്പോൾ സ്നേഹമാണ് എല്ലാറ്റിലും വലുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. When we read about love in 1 Corinthians chapter 13, that whole chapter, we may think like this, that the love is the most important thing. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ അത് സ്നേഹം എടുത്തുകൊണ്ട് നമുക്ക് അങ്ങ് പോയാൽ ബാക്കി അത്രയുമായി എന്ന് നമ്മൾ വിചാരിച്ചാലും. So we may let us think like this, that let us take this love only, then we move forward with that. മത്തായി സുവിശേഷം 18 അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ ദൈവ ക്ഷമ, മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ ദൈവം നമുക്ക് നേരത്തെ തന്ന ക്ഷമ പിൻവലിക്കും എന്ന് നമ്മൾ കാണുന്നു. In the Gospel of Matthew chapter 18, we see that if we are not forgiving others, then
God himself will withdraw that forgiveness which he gave to us. അതിന്റെ അവസാന വാക്യമാണ് 18ന്റെ 35ാമത്തെ വാക്യം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. Matthew chapter 18 verse 35 says, my heavenly father will also do the same to you if each of you does not forgive his brother from your heart. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മൂന്ന് വാക്യം നോക്കിയപ്പോൾ മൂന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. So when we were trying to take something, one thing is important, we came to this conclusion that everything has equal importance. ക്ഷമ പ്രധാനമാണ്, വിശ്വാസം പ്രധാനമാണ്, സ്നേഹം പ്രധാനമാണ്, എല്ലാം പ്രധാനമാണ്. Forgiveness is important, faith is important, love is important, everything is important. എന്നാ ഒന്ന് എടുക്കാൻ ഒക്കുള്ളെങ്കിൽ സത്യത്തെ നമുക്ക് ഇതിന്റെ അകത്ത് വല്ല സാധ്യതയും കിടപ്പുണ്ടോ? So there is an option that we can take only one. Is there any option to take one? ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല, എങ്കിലും നമ്മൾ ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ വ്യത്യസ്തമായ ഒരു കാര്യം പറയാം. I would like to say something different. You may not agree with me, but it's an afternoon time and I give this to you to think upon it. അതായത് കൃപയുടെ നിർവചനം എന്താ? കൃപ, what is the definition of grace? കൃപ എന്ന് പറയുന്നത് വേണ്ട സമയത്ത് നമുക്ക് വേണ്ടത് ലഭ്യമാകുന്നതിനുള്ള കഴിവാണ് കൃപ. The ability in which we receive the thing at the right time we need it, that is called grace. അപ്പോൾ ഓഫീസിൽ ആയിരിക്കുമ്പോൾ മേലധികാരി നമ്മളോട് കർശനമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. Thing like this, that our boss in the office is telling something very strongly to us. അവിടെ നമുക്ക് വേണ്ടത് അദ്ദേഹം പറയുന്നതിനെ അനുസരിക്കാനുള്ള താഴ്മയാണ് നമുക്ക് വേണ്ടത്. There we need the humility to obey what has been said to us. അപ്പോൾ പക്ഷേ അവിടെ ആ സമയത്ത് നമുക്ക് അത് ആ താഴ്മ കിട്ടാനായിട്ട് നമുക്ക് എന്ത് വേണമെന്നാണ് നമ്മൾ പറയുന്നത്? കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ, കൃപയുണ്ടെങ്കിലേ ആ സമയത്ത് എന്തോ വേണോ അത് നമുക്ക് കിട്ടുള്ളൂ. സോ വി നീഡ് ഹ്യൂമിലിറ്റി ടു ഒബേ അവർ ബോസ് അറ്റ് ദാറ്റ് ടൈം. വാട്ട് ഡു വി നീഡ് ഹ്യൂമിലിറ്റി, വി നീഡ് ഗ്രേസ് ഫോർ ദാറ്റ്. നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ച് ബസ്സേല് വരിക. ബസ്സേ വരുമ്പോൾ കണ്ടക്ടർ നമ്മളോട് ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾക്ക് തട്ടിക്കയറും. ആഫ്റ്റർ ദാറ്റ് വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ഹോം ഇൻ ദ ബസ് ആൻഡ് അൺനെസസറിലി ദ കണ്ടക്ടർ ഈസ് ഫൈറ്റിംഗ് വിത്ത് us. നമുക്ക് അദ്ദേഹത്തോട് ക്ഷമയോടെ പെരുമാറണം. വി നീഡ് ടു ഡീൽ വിത്ത് ഹിം പേഷ്യന്റ്ലി. ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട ഉദവി എന്താ? സത്യത്തിൽ ക്ഷമയാണ്. വാട്ട് ഇസ് ദ പ്രൊവിഷൻ ദാറ്റ് വി നീഡ് അറ്റ് ദാറ്റ് ടൈം? ദാറ്റ് ഈസ് ഫോർഗിവ്നെസ്. ആ ക്ഷമ കിട്ടാൻ ആ സമയത്ത് കിട്ടേണ്ട ഉദവി എന്ന് പറയുന്നത് കൃപയാണ്. അപ്പോൾ കൃപ കിട്ടിയാൽ ആ സമയത്ത് നമുക്ക് ക്ഷമ കിട്ടി. The provision what we need at that time is to deal with this person patiently, and for that we need grace. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ സഹോദരി ആ കാര്യം മറന്ന് വേറെ ഏതോ തിരക്കിലൊക്കെ ആയിപ്പോയി. When we reach our home from office at that time we desire that it would be good if we have a cup of tea, but our wife is busy in some other things. പകലെല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് മല്ല് പിടിച്ചൊക്കെ അവൾ ഒരു അല്പം സ്നേഹം പ്രതീക്ഷിച്ച് നിൽക്കുക. And she is also waiting to be loved by the husband because she's been struggling with the children all day long. Appo avula pratheekshikkunnathu nammal sneham kodukkanavanna. She is also expecting that we should give love to her. Aa samayathu namukku kittanda udavi ennu parayunnathu sneham kodukkanulla kazhivaanu. Aa kazhivu aasrayichirikkunnathu aa krupayilaanu. Appo njan paranju vannathu ningalkku vyakthamayo? So at that time we need the ability to love our wife, and for that also we need the grace. I hope you are understanding what I'm talking. Kruba ennu parayunnathu vendathu venda samayathu kodukkanulla sahayamaanengil ore edathu namukku kshemayirikkum, mattoru edathu snehamayirikkum, vera edathu mattoru kaaryamayirikkum, engilum avade ellam kruba undengil namukku ninnu poganayittu kazhiyum. So if grace is something which can be explained like this, that the right thing which is required at the right time, it may vary according to situations, but in all situations we need grace itself. Chelare potti therichu veetil behalavella undaki irangi varunnonna nammal choikkya brother endo patti. And when we may see a brother or someone who is fighting in the house and coming outside, and we ask him, brother, what happened? Adara brother thala jorinjondu paraya, yo enda brother venda kruba kittilla. And then the brother replies by scratching his head that, brother, I didn't have enough grace for that. Adeham udeshicha aa samayathu mounamayittu irikkanulla oru aa nilayilulla oru kazhivayirunnu vendathu krupaye aasrayichaanu adu nilkunnathu aa samayathu adu kittiyilla ennu parayumbo
അതത് സമയത്ത് വേണ്ട കാര്യം കിട്ടുന്നത് കൃപയെ ആശ്രയിച്ചാണ്. So what he meant was that he needed to be silent at that moment where he exploded, but he didn't receive grace. So that means the right time, the right thing which we need, the right time, that is grace. കൃപയുടെ ഫോക്കസ് എപ്പോഴും ദൈവത്തിലാ. കൃപയുടെ ഫോക്കസ്, the focus of grace is always on God. കാരണം ദൈവമാണ് ചില കാര്യങ്ങൾ ആ സമയത്ത് മിണ്ടാതിരിക്കണം, ആ സമയത്ത് ക്ഷമിക്കണം, ഇന്ന സമയത്ത് സ്നേഹിക്കണം എന്നൊക്കെയുള്ള നിബന്ധന ദൈവം തന്നെയാണ് ദൈവവചനത്തിലൂടെ നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. It is God himself who is keeping all these conditions to be patient, to love, to be silent in many situations. It God himself has told us in his word. നിബന്ധന, ഈ നിബന്ധനകളൊക്കെ ദൈവത്തിന്റേത്. ആ നിബന്ധനയെ തൃപ്തിപ്പെടുത്താനുള്ള ശക്തിയും ദൈവത്തിൽ നിന്ന്, അതാണ് കൃപ. The conditions is given by God in his word, and to fulfill these conditions we need strength. That is also given by God, that is grace. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ ഒരു അനുഭവം കാണുന്നുണ്ടല്ലോ. We see in the book of Genesis about Abraham. 22-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം, chapter 22, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ എന്ത് വേണം, നീ പോയി യാഗം കഴിച്ചു വരാൻ പറയുന്നുണ്ട്. In verse 8 we read like this: God is asking Abraham to go and do a burnt offering. അപ്പോൾ അവിടെ വെച്ച് ഇസാക്ക് ചോദിക്കുന്നു, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നു, ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് പറയുന്നു. And Isaac is asking him, where is the lamb for the burnt offering? And Abraham is replying that God will provide for himself the lamb. 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. And in verse 13 we read like this: then Abraham raised his eyes and looked, and behold, behind him a ram caught in the thicket by his horns. Abraham ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. And Abraham went and took the ram and offered him up for a burnt offering in the place of his son. അപ്പോൾ മോരിയ ദേശത്ത് ചെന്ന് ഒരു മലയില് മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ഒരു യാഗം കഴിക്കാനായിട്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു. Abraham was called by God to offer a burnt offering in the Mount of Moriah. അവിടെ യാഗം കഴിക്കണമെന്നുള്ള നിബന്ധന ദൈവത്തിന്റേതാണ്. The condition that the sacrifice has to be done is from God. അത് ദൈവത്തെ വേണ്ട വിധത്തിൽ തൃപ്തിപ്പെടുത്താൻ തനിക്ക് കഴിയുമോ എന്നുള്ള ഖേദങ്ങളുമായിട്ടാണ് അബ്രഹാം മെല്ലെ മെല്ലെ നടക്കുന്നത്. Abraham is walking slowly to Mount Moriah, thinking that whether he will be able to please God or fulfill those conditions. കാരണം വാർദ്ധക്യത്തിൽ തനിക്ക് സാറായിൽ ജനിച്ച മകനാണ് ഇസഹാക്ക്, അവനെ യാഗം കഴിക്കൂ, ദൈവം നരബലി ആവശ്യപ്പെടുന്നു. അബ്രഹാമിനൊന്നും മനസ്സിലാകുന്നില്ല. Abraham is not understanding anything because this son was promised to him and it was received through Sarah in his late old age, and why God is asking for a human sacrifice. മറ്റു ദൈവങ്ങളൊക്കെ, ജാതികളുടെ ദൈവങ്ങളൊക്കെ നരബലി ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ തന്റെ ദൈവം നരബലി ആവശ്യപ്പെടുന്നു, എന്താ? ഒന്നും അബ്രഹാമിന് മനസ്സിലാകുന്നില്ല. Abraham is not at all understanding anything because he can understand when the other gods of the Gentiles asking human sacrifice, but he cannot understand why his God is asking him to offer a human sacrifice. എന്നാൽ ദൈവം ആവശ്യപ്പെട്ടത് എന്തായാലും താൻ ചെയ്യുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട്. But he is very sure that he is going to obey what God has commanded him to do. അങ്ങനെ മകനെയും വിളിച്ചുകൊണ്ട് മെല്ലെ നടക്കുക. And in order to obey that, he is calling his son and moving forward. ആ നടപ്പ് എങ്ങനത്തെ നടപ്പായിരിക്കണം? And how that walk should be. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പം രണ്ട് ചുവട് പുറകോട്ട് പോകുന്ന നടപ്പായിരുന്നു അത്. I think like this, that the walk would have been in this way. Abraham would have kept one step forward and would have kept two steps backward. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ? Have you, anyone of you walked like that? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ, പക്ഷെ ചെയ്യാൻ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു തടസ്സമുണ്ട്. Some things we have to do that, but in the depth of our heart it is so difficult for us to do that. നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുന്നുണ്ട്, ഹൃദയത്തിൽ രണ്ട് ചുവട് പുറകോട്ട് വെക്കുക. Physically we keep one step forward with our leg, but inside our heart we are keeping two steps behind. ആ മലയുടെ കയറ്റം മെല്ലെ വൃദ്ധനായ അബ്രഹാം കയറുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, രണ്ട് ചുവട് താൻ എപ്പോഴും പുറകോട്ട് നടന്നുകൊണ്ടാണ് മുന്നോട്ട് ഒരു ചുവട് വെച്ചിരുന്നത്. I always think like this, that each time the law Abraham is keeping one foot physically forward, he is keeping two steps inside his heart backwards. ഒരിക്കൽ പോലും ഈ മോറിയ മലയുടെ നിറയിൽ എത്തല്ലേ ഈ യാത്ര എന്ന അബ്രഹാമിന്റെ ഉള്ളിന്റെ ഉള്ളിലെ പ്രാർത്ഥന. കാര്യം അവിടെ ചെന്നാൽ
ആത്മാവിനെ യാഗം കഴിക്കണം. In the depth of his heart there is a prayer that he should never reach the mountain top because when he reaches there he has to sacrifice his son. തനിക്ക് അതിനെ കഴിയുണ്ടോ? തന്നെ കൊണ്ട് അത് സാധിക്കുമോ? Can he do that? Is it able for him to perform that sacrifice? ദൈവമാണ് തന്നോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. But God himself is asking him to do that. പക്ഷേ തനിക്ക് അത് സ്വാഭാവികമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ അബ്രഹാമിന് അറിയില്ല. But Abraham he himself don't know whether he is able to perform that what God commanded him to do. ഇങ്ങനെ മനസ്സിൽ സംശയിച്ചും ഖേദിച്ചും നടക്കുമ്പോൾ പറയുന്ന ഒരു ചോദ്യം അപ്പാ. And as he was walking like this with lot of questions and doubts in his heart there is a call from behind abba. അബ്രഹാം എല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ ഇസാക്കാണ്. And Abraham slowly turned he saw Isaac. നിഷ്കളങ്കമായിട്ട് ഐസക്ക് ചോദിക്കുന്നു ഇസാക്ക് ചോദിക്കുന്നു അപ്പാ ഹോമയാഗത്തിന് ആട്ടുംകുട്ടി മാത്രമില്ലല്ലോ ബാക്കിയെല്ലാം ഉണ്ടല്ലോ ആട്ടുംകുട്ടി എങ്ങനെയാ എന്ന് ചോദിക്കുന്നു. And Isaac is very innocently asking him abba everything is ready for the burnt offering but what about the lamb where is it. അബ്രഹാം പറയുന്നു യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടെങ്കിൽ ദൈവം അതിനുള്ള ആടിനെയും തരും. And Abraham replied that if God is the one who asked me to do the burnt offering then he will provide the way for it. ദൈവം തന്നില്ല. Didn't God provide? നിബന്ധന വെച്ചതും ദൈവമല്ലേ നീ പോയി അവിടെ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞതും ദൈവം തന്നെയല്ലേ പറഞ്ഞത്. Isn't it God himself who made the condition asking him to sacrifice on Mount Moriah? അവിടെ ചെന്നപ്പോൾ ആ യാഗം മുടങ്ങാതെ കൃത്യസമയത്ത് ആട്ടിൻകുട്ടിയെ തന്നതും ആ യാഗം ഭംഗിയായിട്ട് നടത്തിയതിന്റെയും പിന്നില് ദൈവത്തിന്റെ ഉദവി തന്നെയാണുള്ളത്. The provision behind that burnt offering to be done by providing a ram to Abraham at that mountain top was also done by God. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെയാണ് പല നിബന്ധനകളും നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. What I said is that considering our life also it is God who is keeping many conditions in front of us. ഈ സമയത്ത് നീ ക്ഷമയോടെ പെരുമാറണം. നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ക്ഷമയൊന്നുമില്ല. In this situation you should behave in a very patient way but in us it is not there. നമുക്ക് നമ്മളെ നന്നായിട്ട് അറിയാം നമുക്ക് വേണ്ട ക്ഷമയില്ല എങ്ങനെയാകും അവിടെ ചെന്നാൽ നമുക്കറിയില്ല. പക്ഷേ ദൈവം അവിടെ വെച്ച് നിബന്ധന വെച്ചതും ദൈവം തന്നെ അവിടെ അതിനുള്ള കൃപ തരുന്നതും അതിനുള്ള ഉദവി തരുന്നതും ദൈവം തന്നെ. ഇതാണ് ദൈവത്തിന്റെ കൃപ. We know about ourselves that God is asking us to behave in a very patient way but we do not know and we know that we do not have that but it is God who is helping us to do that when the right time comes. The Lord is the one who is keeping the condition and he is the one who is giving the grace to do it. ഓരോ സ്ഥലത്തും ഓരോ നായിരിക്കും ആവശ്യം. ചിലടത്ത് ക്ഷമ, ചിലടത്ത് സ്നേഹം, ചിലടത്ത് സൗമ്യത, ചില കാര്യങ്ങളായിരിക്കും പലയിടത്ത് പലതാണ് ആവശ്യം. At many circumstances it may be different things. In one situation it may be patience, in other situations it will be love or in other situations it will be to comfort. In many situations it will be different. പക്ഷേ ആ നിബന്ധന വെച്ചതും ദൈവം തന്നെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള ആ സ്നേഹവും ക്ഷമയും തരുന്നതും ദൈവം തന്നെ. കൃപയുടെ നിർവചനമാണത്. സോ ഇറ്റ് ഇസ് എ ഗോഡ് ഹു ഇസ് ഗിവിംഗ് ഓർ പുട്ടിംഗ് ഫോർവേഡ് ദ കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഇസ് ഗോഡ് ഹിംസെൽഫ് ഹു ഇസ് അലവിംഗ് അസ് ടു ഒബേ ദാറ്റ്. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആകപ്പാടെ ഒന്നേ എടുക്കാൻ ഒക്കുമെങ്കിൽ കൃപ എടുത്തുകൊണ്ട് പോയാൽ മതി. അതത് സമയത്ത് വേണ്ടതെല്ലാം കൃപ തന്നോളും. ദാറ്റ് ഇസ് വൈ ഐ മെൻഷൻ ദാറ്റ് ഇഫ് യു ആർ ടേക്കിംഗ് വൺ തിങ് ലെറ്റ് അസ് ടേക്ക് ഗ്രേസ് ബിക്കോസ് വട്ട് എവർ we require at the time of need grace will help us to do that. Kripayada mattoru nirvachanam ennu parayunnathu arhatha illathathil lebikkunna daanam ennaanu. Another definition of grace is that an unmerited favor. Nammal pravartichu adinu kittunnathu kooliya. When we do something and then what we receive is the wages of what we have done. Romar kezhile lekhanam 4th adhyayathinte 3rd vakyathil adu kaanunnundallo. This in Romans chapter 4 verse 3 നാലാമത്തെ വാക്യം. എന്നാൽ പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. In Romans chapter 4 verse 4 now to the one who works his wage is not credited as a favor but as what is due. ഇത് അത് ആ കൂലി എന്ന് പറയുന്നത് അത് ഗിഫ്റ്റ് ആയിട്ടല്ല അത് ഡ്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പ്രവർത്തിക്കുന്നത്. That wage is not a favor or a gift but it is what we are what is due to us. പ്രവർത്തിച്ചവനെ അത് കിട്ടാനുള്ള കൂലി കിട്ടാനുള്ള അർഹതയുണ്ട്. The one who has work is definitely have
is obliged to receive what is due to him. അപ്പോൾ പ്രവർത്തിച്ചവനെ സംബന്ധിച്ചിടത്തോളം കൂലി കിട്ടുന്നത് കൃപയായിട്ടല്ല, അത് അവന് കിട്ടേണ്ടത് ഡ്യൂ ആയിട്ട് കിട്ടേണ്ടതാണ് കിട്ടുന്നത്. So the one who is working, what he is to receive is not a gift or a favor, but it is what is due to him, what he has to receive. എന്നാൽ കൃപ എന്ന് പറയുന്നതോ അത് അർഹതയില്ലാത്തടത്ത് പ്രവർത്തിക്കാത്തവന് കിട്ടുന്നതാണ്, പ്രവർത്തിക്കുന്നവന് കിട്ടുന്ന കൂലിയല്ല, അർഹതയില്ലാത്തടത്ത് കിട്ടുന്ന ദാനമാണ് കൃപ. But grace, we see that it is something which has been received by a person which he is not worthy to be received. അല്ലാതെ അർഹതയുള്ളടത്ത് കിട്ടുന്നത് കൂലിയാണ്, അർഹതയില്ലാത്തടത്ത് കിട്ടുന്നത് കൃപയാണ്. When we do some work and then what is, when we are receiving something, it is due to us, but when we are receiving something for which we have not worked, then that is grace. Arhada illathathu yetu vaangan avade namukku valiya thaalme undele pattullo. And when we have to receive something what we have not worked for, then we need great humility for that. Namukku arhada illa oralu namukku daanam thariya, daanam tharumba adu yetu vaangan endha vendathu, namukku thaalme venam. We have not worked for someone, but if without working for someone, he is giving us something as a favor or a gift, in order to receive that from him, we need to have great humility. ee keralathilokke ipo bhikshakaraya sahodaramare avar avaredaya oru rate vechirike. In Kerala now the people who are begging, they have a fixed rate for themselves. Avare nammal endengilum nammada kayil ullathu koduthal ഇതൊക്കെ വാങ്ങാൻ വേറെ ആളിനെ നോക്കണമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകും. If we are giving something to them what we are having, they may look at it and say that you give this something someone else. ആളെ കളിയാക്കുന്നു എന്നാ അവർ ചോദിക്കുന്നു. Are you making fun of us? ആരാ ചോദിക്കുന്നത്? ഭിക്ഷക്കാരനാ ചോദിക്കുന്നത്. Who is asking? The beggar who is not worthy of anything. പക്ഷേ നോക്ക, ഭിക്ഷക്കാരനായ പോലും അയാൾ അത് അയാൾക്ക് അയാളെ കുറിച്ചൊരു മതിപ്പുണ്ട്, അതിൽ കുറഞ്ഞു വന്നാൽ ഏറ്റുവാങ്ങാൻ തയ്യാറില്ല. Even though he is a beggar, he has some dignity or some level of about himself, and if someone is giving lower than that, he is not willing to receive it. Adhehathina adu ettu vaanganamengil endu venam, adhehathin thaalmay undengile 10 rupayana pratheekshichathu pakshe 5 rupaye tharunnullengilum adu ettu vaangan elimeyode kai neetti vaanganulla thaalmay illathathu kondu aa paisa varandayil irinjittu adheham nadannu poguya. So in order to receive something then from someone, then he need to have great humility. For example, if this beggar is expecting 10 rupees and if he is given 5 rupees, because he did not receive what he expected, he throws that on the front of the door and he walks back. Arhada illa, enikku arhada illa, ithrayengilum kittunnathu kripa ennu paranju edukkanam ennundengil adinu thaalma venam, thaalma venam. So in order to receive grace, then we need to have humility, understanding that I am not worthy to receive it. Patros 1 Patros 5th adhyayathile namukariyam avade devam nigaligalode edirthu nilkunnu thaalmayullavarkana kripa nalgunnathu. In 1 Peter chapter 5 we read this in verse 5, the last part, God is opposed to the proud but gives grace to the humble. യാക്കോബിന്റെ ലേഖനം 4 അധ്യായത്തിന്റെ 6 വാക്യത്തിലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. ദൈവനിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. In James chapter 4 verse 6 the same thing is repeated, God is opposed to the proud but gives grace to the humble. ഇവിടെ വേറൊരു പ്രശ്നവും വരുന്നുണ്ട്. There is another problem which is coming here. അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്നതാണ് എന്നുള്ള നിലയിൽ താഴ്മയിൽ നിൽക്കണമെങ്കിൽ അവിടെയാണ് കൃപ ലഭിക്കുന്നതെങ്കിൽ ആ കൃപയ്ക്ക് കിട്ടാനുള്ള ഒരു അർഹത താഴ്മയാണെന്ന് വരുന്നില്ലേ? If we have to be in that state of humility, thinking that we are not worthy to receive it, then in order to receive grace, the real need is humility itself. അപ്പോൾ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നുണ്ടെങ്കിൽ താഴ്മയെന്നുള്ള അർഹതയുടെ അടിസ്ഥാനത്തിലല്ലേ കൃപ ലഭിക്കുന്നത്? അപ്പോൾ അത് അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്ന ദാനമാകുന്നത് എങ്ങനെ? So if you have to receive grace, you need to be humble. Then we see that if you are humble only, then you will get grace. Then we see that there is something which we need to have in order to receive grace. Then how can it be said that you are not worthy of it? പ്രിയപ്പെട്ടവരെ, ഈ കടങ്കഥ പോലെ ഞാൻ കാര്യങ്ങൾ നീട്ടുന്നില്ല, ഞാൻ വേഗത്തിൽ ഇങ്ങനെ അങ്ങ് പറയാം. I want to just conclude it.
നമുക്ക് കൃപ ലഭിക്കാനുള്ള ഒരു അർഹതയല്ല താഴ്മ, മറിച്ച് താഴ്മയുള്ളിടത്തേക്ക് കൃപയുടെ വെള്ളച്ചാട്ടം വന്ന് വീഴുകയാണ്. So in order to receive grace, we think that we need to have humility. We think that we need to have something in order to receive grace. It is not like that. Grace automatically flows from up towards down. താഴ്മയുള്ളിടത്തെ അല്ലെങ്കിൽ താണനിലത്തെ നീരോടു എന്നൊരു പ്രകൃതി നിയമം നമുക്കറിയാമല്ലോ. There is a law in the nature that the water will flow always down. വെള്ളം താഴ്ചയുള്ള സ്ഥലത്തേക്കേ ഒഴുകുള്ളൂ. Always the water flows from the higher level to the lower level. ഇതൊരു പ്രകൃതി നിയമമാണ്. It is a law of nature. ഇതുപോലെയാണ് കൃപയുടെ ഒഴുക്കും, അത് സ്വാഭാവികമായിട്ട് താഴ്ന്ന സ്ഥലത്തേക്കാണ്. In the same way is how the grace also flows. It automatically flows from higher to the lower level. അപ്പോൾ അതുകൊണ്ട് കൃപ ലഭിക്കാനുള്ള ഒരു അർഹതയല്ല താഴ്മ, കൃപ സ്വാഭാവികമായിട്ട് താണ സ്ഥലത്തേക്കേ വരികയുള്ളൂ. നമ്മൾ ആ താണ നിലത്ത് നിന്നാൽ നമുക്ക് ആ കൃപ ലഭിച്ചുകൊള്ളൂ. So it is not something that we need to have, that then only we will receive grace, but it automatically flows to that place where humility is there. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിലെ മറിയയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. We see this in Gospel of Luke chapter 1 about Mary, that you are blessed who have received grace from God. ദൂതൻ വന്ന ചില കാര്യങ്ങൾ അവളോട് പറയുകയാ. The angel of the Lord is coming and telling her something. അപ്പോ അത് ഏറ്റുവാങ്ങാനുള്ള ആ കൃപ എന്ന് പറയുന്നത് എന്താ? അവള് ആ താഴ്മയുടെ ആ നിലത്ത് നിന്നു, കൃപ അവൾക്ക് ലഭ്യമായി. And how did she receive? Because she was already in that level of humility, that's how she received grace. നമ്മൾ ആ ഭാഗം എടുത്ത് പ്രത്യേകം ചിന്തിക്കാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. അവളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് കൃപ ലഭിച്ചവളാ കാര്യം. അവള് കൃപ ലഭിക്കത്തക്കവണ്ണം ആ കൃപയുടെ വെള്ളച്ചാട്ടത്തിന് താഴെയായിരുന്നു അവൾ നിന്നത് എപ്പോഴും. So Mary, she automatically received grace because she was already in that state of humility. That is how automatically the grace came to her. ആ രംഗം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ പെൺകുട്ടി, അവള് ചെറുപ്പമാണ്, പെൺകുട്ടി വിവാഹിതയായിട്ടില്ല, സ്വാഭാവികമായിട്ട് അവൾക്ക് സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരു ഒരു കാര്യം കൊണ്ട് പോലും അവൾ അതിനോട് എതിർത്ത് നിൽക്കാതെ അവൾ അവളുടെ സ്വാഭാവികമായ തലത്തിൽ ആ താഴ്മയിൽ നിന്നു, അവിടേക്ക് കൃപയുടെ വെള്ളച്ചാട്ടം ലഭിച്ചു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. If you read that part, we can really understand that she was a very young girl and something happened to her which normally no one will accept in her level, but she completely yielded to the Lord to be done in her life, and then it proves that she was already in that level of humility and grace flowed towards her. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിലെ രണ്ട് പേര് ദേവാലയത്തിൽ ചെന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. We see about two people who are going to the temple in the Gospel of Luke chapter 18. അതിലെ ഈ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് കൃപ ലഭിച്ചു, മറ്റേയാൾക്ക് കൃപ ലഭിച്ചില്ല. After the prayer where two people prayed in the temple, we see that one received grace but another did not receive grace. അവിടെ ലഭിക്കേണ്ട കൃപ എന്ന് പറയുന്നത് രണ്ടു പേരും നീതീകരണം ലഭിച്ചു പോകാനായിരുന്നു, അതായിരുന്നു അവർക്ക് അന്നേരം ആവശ്യമുള്ളത്. Both of them had this in their heart that both of them should be justified. എന്നാൽ അവിടെ ഇതാ പരീശന് ആ നിലയിലുള്ള നീതീകരണം ലഭിച്ചില്ല, അതിനുള്ള കൃപ ലഭിച്ചില്ല, അവനെ നീതീകരിക്കപ്പെടാതെ പോയി. We see that the Pharisee, he was not justified, he did not receive the grace to be justified, he went away from there without being justified. എന്നാൽ ചുങ്കക്കാരനോ, ചുങ്കക്കാരൻ അവന് ആ കൃപ ലഭിച്ചു, ആ നീതീകരണം ലഭിച്ചു, അവന് താഴ്മയിൽ നിന്നു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് തന്നെത്താനെ അവന് തന്നെ തന്നെ താഴ്മയിൽ നിന്നു, അതുകൊണ്ട് അവന് ആ കൃപ ലഭിച്ച് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. But we see this, the tax collector who remained who was justified, who received grace to be justified, as he was crying out to God, telling that Lord, I am not even willing to lift up my eyes, and therefore the Lord justified him and he went home justified. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരം നമ്മൾ കൃപ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? Considering us in our life, are we receiving this grace on a continuous basis? നിരന്തര കൃപയുടെ ആ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ആ താഴ്മയുള്ള ആ സ്ഥലത്ത് നിന്നാൽ സ്വാഭാവികമായിട്ട് നമുക്കത് ലഭിച്ചുകൊള്ളും. In order to receive this grace, the waterfall of grace, if we are
standing in that lower level, then automatically we will continuously receive this grace. ചുങ്കക്കാരൻ ഇവിടെ ആ നിലയിൽ താഴ്മയുള്ള സ്ഥലത്തായിരുന്നു നിന്നത്. And this tax collector, he was standing in that low level. അതേസമയം പരീശനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മ പ്രവൃത്തി അവനൊരു തലക്കനം കൊടുത്തു. അവൻ അറിയാതെ ആ താണസ്ഥലത്ത് നിന്ന് ഉയർന്നു പോയി. അവന് കൃപ ലഭിച്ചില്ല, നീതീകരണം ലഭിച്ചില്ല. But the Pharisee, he had a lot of good things to boast about, and because of that, all good things which he had done in his life, his head began to blow up, and he was automatically taken to a higher level. നമ്മളെ രക്ഷിക്കപ്പെട്ട ആ രംഗം നമ്മൾ ഓർത്തു നോക്കുക. Let us remember the time when we were saved. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളൊരു 100% ഒരു പാപിയെ പോലെ ഒരു അർഹതയുമില്ല. ദൈവമേ, നീ എന്നെ നീതീകരിച്ചാൽ, എനിക്കതിന് അർഹതയില്ലെങ്കിലും നീതീകരിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു അർഹതയില്ലാത്തവനെ പോലാണ് ചെല്ലുന്നത്. At that day when we were saved, we came to the presence of the Lord telling that, Lord, if you are willing, O Lord, you will justify me, O Lord, that I have nothing, I am not worthy at all. Only if you have grace, I will be saved. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. A godly man called Charles Finney once said like this, രക്ഷിക്കപ്പെടാൻ കൃപ ആവശ്യമാണെന്ന് എല്ലാവരും കരുതുന്നു. Everybody thinks like that, in order to be saved, necessarily we need grace. എന്നാൽ രക്ഷയിൽ തുടരാൻ കൃപ ആവശ്യമാണെന്ന് പലരും കരുതുന്നില്ല. But many do not know this fact that in order to remain in this salvation, we need grace. ഇവിടെ ഇതാ ഈ പരീശൻ നേരത്തെ അവന് ദേവാലയത്തിൽ വന്ന ചില കാര്യങ്ങളെല്ലാം അവൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചവനായിരിക്കാം. Maybe this Pharisee would have come before and have set right with God everything. ഇന്നിപ്പം അവന് പല കാര്യങ്ങളിൽ ദേവാലയത്തിൽ വന്ന് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവനൊരു വ്യക്തതയുണ്ട്. പല കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളോട് അവന് അടുപ്പമുണ്ട്. അവൻ നല്ലതായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ അവനൊരു തലക്കനം നൽകിയിരിക്കുക. Now the Pharisee is very used to the things of God. He knows how to do things. He knows many things very easily. He is accustomed to everything, and that because of that, now he has become strong in himself. ഭൂതകാലത്ത് രക്ഷിക്കപ്പെടാനായിട്ട് കൃപ ലഭിച്ച ഒരുവനായിരിക്കാം ഈ ഈ നിലയിലുള്ള ആ പരീശൻ. പക്ഷേ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പം അവന് ഒരു തലക്കനം വന്നിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവൻ അറിയാം. അവനിപ്പോ ആ കൃപയിൽ നിൽക്കാനായിട്ട് അവന് രക്ഷയിൽ തുടരാനുള്ള കൃപ അവന് ലഭിക്കുന്നില്ല. Maybe once upon a time this Pharisee would have been very much right with God. He would have been completely clear with God. But as time passed away, now there are a lot of things which he can boast about, and now he's been puffed up, and now he's unable to continue in that grace with God. എന്നാ ഈ ചുങ്കക്കാരനു. But what about the tax collector? അവനെ ഒരു നന്മയും അവനെ കുറിച്ച് പറയാനില്ല, ഒരു അർഹതയും പറയാനില്ല. Now this tax collector is not telling anything good about himself. അതുകൊണ്ട് അവന് നീതീകരിക്കപ്പെട്ടവനായിട്ട് കൃപ ലഭിച്ചവനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. And because of that, he has been justified and went back home. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. Beloved, I am telling about one thing. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു. എന്നാൽ ആ രക്ഷയിൽ തുടരുമ്പോൾ നിരന്തരം ആ കൃപയുടെ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടോ? What I'm trying to say is that when the day we were saved, we were completely unworthy. We had this understanding, but are we able to continue in that grace of God as time has passed by? ഇവിടെ ചുങ്കക്കാരൻ പറയുന്നത് പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നാണ്. Here the tax collector says like this, that O Lord, be merciful to me, the sinner. നമുക്കറിയാമല്ലോ അവിടെ ഇംഗ്ലീഷിൽ ആ പ്രയോഗം. ഇവിടെ ഒരു ആകപ്പാടെ ഒരു പാപിയേ ഉള്ളൂ. ഐ ആം ദ സിന്നർ. ആകപ്പാടെ ഒരു പാപിയേ ഉള്ളൂ, അത് ഞാനാണ് എന്ന് അവൻ അങ്ങേറ്റ് പറയുക. We know that phrase, it is mentioned the sinner, by which he means that there is only one sinner over here, and that is me. അതേസമയം പരീശൻ അവൻ ചുറ്റുപാടുമൊക്കെ നോക്കി കൂടെ നിൽക്കുന്ന ആളുകളെയും തന്നെ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. What about the Pharisee? He is looking around him and he is comparing himself with the other people who are standing around. അങ്ങനെ നോക്കുമ്പോൾ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ പല കാര്യത്തിൽ ഭേദമാണ്. ഞാൻ പതാരം കൊടുക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, ഉപവസിക്കുന്നു. തന്നെ തന്നെ താരതമ്യം ചെയ്തിട്ട് തനിക്കിതിന് അർഹതയുണ്ട് എന്നുള്ള സ്ഥലത്തേക്ക് ഈ പരീശൻ പോകുന്നു. ഫലത്തില് തനിക്ക് ഫലമായിട്ട് ആ താഴ്മയിൽ നിൽക്കാനൊക്കാത്തതുകൊണ്ട് കൃപ ലഭിക്കാതെ
അവൻ ദേവാലയത്തിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. But here we see the Pharisee, he is looking around and he is telling that I am not like other people, swindlers, unjust, adulterers, or he is looking at the tax collector and saying, not even like this man, I am fasting twice a week, I pay the tithe, there are a lot of things that I do. Because of this, the Lord did not justify him. ഈ ചുങ്കക്കാരനെ ഇപ്പോൾ നീതീകരണം കിട്ടി, പക്ഷേ അവനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഉപമയിൽ പറയാത്ത ഒരു കാര്യം നമ്മളൊന്ന് ഭാവന ചെയ്ത് നോക്കുക. This tax collector, right here we read that he went home justified, but let us think in another way about this tax collector, which is not mentioned here. അവൻ നീതീകരിക്കപ്പെട്ടു. അടുത്ത തവണ അവൻ ദേവാലയത്തിൽ വരുമ്പോൾ നേരത്തെ നീതീകരിക്കപ്പെട്ട ഒരു പാപിയാണ് എന്നുള്ള അഹംബോധത്തോടെയാണ്, തലക്കനത്തോടെയാണ് വരുന്നതെങ്കിൽ അവന് അവിടെ കൃപ കിട്ടാതെ പോകും, നീതീകരണം രണ്ടാമത്തെ തവണ കിട്ടാതെ പോകും. If he is coming the next time to the temple, this tax collector who was justified, if he is coming with this in his mind that when I came last time to the temple I was justified, if he is having this, if he is puffed up because of that, then the second time he will not be justified by God. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നിന്നാലും നീതീകരിക്കപ്പെടേണ്ട ഒരു പാപിയെ പോലെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ നമുക്ക് ആ കൃപയുടെ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കാനൊക്കെയുള്ളൂ. What I'm trying to say is that whenever we come to God, we always should have this in that, Lord, I need you, I need your grace, I'm nothing. Then only we'll receive the grace and be justified. പൗലോസ് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നിലപാടിൽ നിന്ന് മാറിപ്പോയില്ല. Even though the Paul was with the Lord for many years, he never moved away from that place of grace. AD 67-ലാണ് പൗലോസിനെ ശിരഛേദം ചെയ്ത് കൊല്ലുന്നത് എന്നാണ് പാരമ്പര്യം പറയുന്നത്. Tradition says that it was in AD 67 that Paul was beheaded. AD 65-ലാണ് തീമത്തിയോസിനുള്ള ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നത്. It was in AD 65 that Paul was writing to Timothy. അപ്പോൾ തന്റെ മരണത്തിന് രണ്ട് വർഷം മുമ്പ് തീമത്തിയോസിന് എഴുതുന്ന ഒന്നാം ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കുക. Let us read this statement which he wrote just 2 years before he was beheaded. താന് തന്റെ ഓട്ടം ഏറെക്കുറെ പൂർത്തിയായി, അവസാന ലാപ്പിലേക്ക് വന്നിരിക്കുക, അപ്പോഴും പൗലോസ് പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. 1 Timothy chapter 1 verse 15. Here we see that Paul has almost ran the race and is about to complete his race. There also he says the last line, he is telling, among the sinners I am the foremost of all. ശ്രദ്ധിച്ചോ, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എന്നല്ല പറയുന്നു. It does not say that I was the chief of sinners. അങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. താൻ കൊലപാതകനായിരുന്നു, ആ നിലയിൽ പലരോടൊപ്പം കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട്. താൻ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കൽ പാപിയിൽ ഒന്നാമനായിരുന്നു എന്ന് പറയാം എളുപ്പമാണ്. We heard before that he was one among the sinners and he was breathing threats and doing persecuting the people of God. He is not telling that I was a sinner at one time. പക്ഷേ ഇപ്പോ മരണത്തിന് തൊട്ട് മുമ്പ് AD 65-ൽ അവസാന ലാപ്പ് ഓടി തീർക്കുന്നതിന് മുമ്പ് തന്റെ ഓട്ടം ഏറെക്കുറെ പൂർത്തിയായ സന്ദർഭത്തിലും പൗലോസ് പറയുന്നത് ഞാൻ ഇപ്പോൾ പാപിയിൽ ഒന്നാമനാണ് എന്നാണ്. But here we see that Paul has almost ran his life of faith with the Lord and he's almost running the last lap of his race. And here also he is telling that among the sinners I am the foremost of all. അങ്ങനെ വരുമ്പോൾ ഇത് വെറുതെ ഒരു ഭംഗി വാക്ക് പറയുകയാണോ? He is not just telling some beautiful phrase over here. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഓ ഞാൻ പാപിയും ഞാൻ ദോഷിയും കൃമിയും പുഴുവും ഒന്നും അല്ലാത്തവളും ഒക്കെയാണെന്ന് പറയും. Maybe he say that, oh, I am not worthy, I am nothing, I am a worm. ഈ കൃമിയും പുഴുവും ആണെന്നൊക്കെ സഭയിൽ എണ്ണേറ്റ് സാക്ഷ്യം പറഞ്ഞ ഈ അമ്മച്ചിയെ വീട്ടിൽ ചെന്ന് മരുമോളുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്ന് നോക്കണം. We must look at this sister, this old sister who's standing and testifying in the church that I am a worm, I am nothing. Let us look at her life when she go back to her house and how she deals with her daughter-in-law. പുഴുവാണ് കൃമിയാണെന്ന് പറഞ്ഞ അമ്മച്ചി ഇപ്പോ മരുമകളുടെ മുമ്പിൽ ഒരു മൂർഖൻ പാമ്പിനെ പോലെ നിൽക്കുന്നു. Old sister who testified that she is a worm in the church, now she is like a serpent in her house. Athra pulu alla po, so she is not a worm as we thought. Appo njan paranju varunnu nammalokka parayna oru prayogam pole Paulos angu verde parayanu njan paaviyil onnaman ennulladoru oru bhangivaakku angu paranjathano. So what I mean to say is that is Paul
telling something, some beautiful phrase, what he is just simply telling like that. അങ്ങനെ എല്ലാം നമുക്കറിയാം. പൗലോസിന്റെ സ്വന്തം ജീവിതത്തിൽ നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഭാവിയിൽ ഒന്നാമനാണ് ആ നിലപാടിൽ നിൽക്കുക. It is not like that. Paul is examining his life at that moment and then he is telling that right now I am the sinner of all. ഈ സമയത്ത് ഭാവിയിൽ ഒന്നാമനാകാൻ പൗലോസ് എന്തെങ്കിലും കുഴപ്പം കാണിച്ചു, ആരെയെങ്കിലും കൊലപ്പെടുത്തിയോ, പട്ടിയപ്പെട്ട എന്തെങ്കിലും പാപം ചെയ്തോ, ഒന്നും ചെയ്തതായിട്ട് നമുക്കറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനിപ്പോ ഭാവിയിൽ ഒന്നാമനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? At that time, at that point of life, how is Paul telling that I am the foremost and I am the greatest sinners of all? Did Paul some grave sin at that time when he was telling this? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവഴിയിൽ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത്. Beloved, this is a realization, a self-realization which we get upon our own life while we are walking in this way, and the light of God shines so brightly on us. നമ്മള് ഒരു തെറ്റും ചെയ്തിട്ടില്ല, കാണാവുന്ന ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. We have not done anything which is so grave to anyone. നമ്മൾ ഏറ്റവും നമ്മുടെ ഉത്തമമായതും നല്ലതുമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. We are doing the best we can do to everyone. എന്നാൽ അത് ചെയ്തിട്ടും നമ്മള് ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ആ വെളിച്ചത്തിന് മുമ്പാകെ നമ്മുടെ ആ പ്രവൃത്തിയെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ചു പോയ്യോ, ഞാനിത് എന്തോ ഒരു അരിഷ്ടനായ മനുഷ്യനാണ്, ഞാൻ ആ കാര്യം ചെയ്തപ്പോഴും എൻ്റെ മഹത്വമല്ലേ തേടിയത്, എൻ്റെ സ്വാർത്ഥതയല്ലേ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നൊരു വെളിച്ചം നമുക്ക് കിട്ടും. ഈവൻ ആഫ്റ്റർ ഡൂയിങ് ദ ബെസ്റ്റ് തിങ് വി കുഡ് ഡു ടു എനിവൺ ആൻഡ് ദെൻ വി ഇവാലുവേറ്റ് ദാറ്റ് ബെസ്റ്റ് തിങ് വിച്ച് വി ഡിഡ് ഇൻ ദ ലൈറ്റ് ഓഫ് വാട്ട് is emitting from God, then we keep the hand on our chest and say, oh Lord, even though I did the best thing, wasn't there a self-seeking in me, a honor-seeking in me? This is how we say that we are the chief sinner of all. Appo namukku satyasandhamayittu thanne parayan kazhiyum, paavil ettom onnaman njan thanne. When we see that act in the light of God, then we understand still there is sin in that, then we'll be able to say that I am the chiefest of all sinners. 100 പേരടങ്ങുന്ന ഒരു സഭയിൽ നിരന്തരം ഞായറാഴ്ച ദൈവവചനമൊക്കെ പ്രഘോഷിക്കുന്ന ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഐ റിമെമ്പർ ആൻ എക്സ്പീരിയൻസ് വിച്ച് വാസ് ഷെയർഡ് ബൈ എ പ്രീച്ചർ ഹു ഈസ് പ്രീച്ചിങ് എവറി സൺഡേ ടു ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഇൻ ഹിസ് ചർച്ച്. അദ്ദേഹം ഏറ്റവും നല്ല പ്രസംഗം എല്ലാം പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് ബ്രദർ പറഞ്ഞ വളരെ ഭംഗിയായിരുന്നു എന്നെല്ലാം പറയുന്നു. ആഫ്റ്റർ പ്രീച്ചിങ് എവരിബഡി ദേ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് സേ ദാറ്റ് ബ്രദർ യു വാട്ട് യു ഷെയർഡ് വാസ് റിയലി ഗുഡ്. അതെല്ലാം കഴിഞ്ഞു വീട്ടിലോട്ട് പോകുമ്പോൾ സത്യസന്ധമായിട്ടും അദ്ദേഹം കണ്ടെത്തുക, ഈ 100 പേരെ വെച്ച് ഏറ്റവും വലിയ പാപി ഞാൻ തന്നെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ വൈൽ ദിസ് പ്രീച്ചർ ഈസ് ഗോയിങ് ബാക്ക് ടു ഹിസ് ഹൗസ് വെൻ ഹി ഇവാലുവേറ്റ് ദിസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ് ഹി വിൽ കം ടു ദിസ് കൺക്ലൂഷൻ ദാറ്റ് എമംഗ് ഓൾ ദോസ് 100 പീപ്പിൾ ഹി ഈസ് ദ സിന്നർ ദ മോസ്റ്റ്. തന്റെ ഏറ്റവും ബെസ്റ്റായ കാര്യവും ഏറ്റവും നല്ലതായ കാര്യവും തന്നെയാണ് ചെയ്തത്, പക്ഷേ അവിടെയും തന്റെ സ്വാർത്ഥതയും മാനം തേടുന്നതും ഒക്കെ ദൈവിക വെളിച്ചത്തിൽ കണ്ടു കഴിയുമ്പോൾ, ദൈവമേ, ഞാൻ എന്റെ പ്രസംഗം കേട്ട ഇത്രയും പേർക്കും അവിടുത്തെ സന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ക്ഷമ കിട്ടും, ഇവരോട് പ്രസംഗിച്ച ഞാനാണല്ലോ ഭാവിയിൽ ഒന്നാമൻ എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ടും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് വാട്ട് ഹി ഹാസ് ഡൺ ഓർ ദ മെസ്സേജ് വിച്ച് ഹി ഹാസ് പ്രീച്ച്ഡ് ടു ഓൾ ദ പീപ്പിൾ, വെൻ ഹി റിയലി എക്സാമിൻഡ് ദാറ്റ് he will still find out that there was some honor seeking or some self seeking in what he said, then he will really understand that among all those people he was the chief sinners, because they may receive anything from the Lord, but I who had this self seeking in me, I am the chief of all of them. ക്രിസ്തീയതയിലെ വർഷങ്ങൾ നടന്നു കഴിയുമ്പോൾ ഞാൻ കൂടുതൽ വിശുദ്ധനായി നല്ല തന്നെത്താനെ വിലയിരുത്തുന്നു, ഞാനാണ് ഭാവിയിൽ ഒന്നാമൻ എന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തുക. As we progress in our Christian life, our spiritual walk, we will find that if we are walking in the right path, in the light of God, we do not become spiritual, we do not become saintly or holy day by day, but we come to this conclusion that we are the chief of sinners. Njan parayunnathu vyaktamaagunnundo ennu enikku arinjukooda. I do not know whether the message has been clearly communicated to you all. Priyappettavare, idu christiyathayile nammal deiviga velichathil munnottu povumbol നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ ഇത് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കും.
if we are honest in our Christian walk, then and we are examining what we are doing in the light of God, then we'll find out this is true in our life. നമ്മളെ കണ്ടെത്തും സത്യത്തിൽ ഈ 100 പേരിൽ വെച്ച് ഇവരോട് പ്രസംഗിച്ച ഞാൻ തന്നെയാണ് ഇത്രയും ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചല്ലോ അപ്പോ ആ കൃപ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തോട് ഏറ്റവും കൂടുതൽ കണക്ക് കൊടുക്കുന്നവനെന്നുള്ള നിലയിൽ കൊടുക്കേണ്ടി വരുന്നവനെന്നുള്ള നിലയിൽ ഞാൻ തന്നെ ഭാവിയിൽ ഒന്നാമനാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഓർക്കുന്നു And that preacher is while walking back to his house, he keeps the hand on his chest and says that as I was able to deliver this message to them, as I have received abundant grace from you, Lord, to deliver this to them, and the equal accountability comes back from me to God, and hence because of that accountability, I am the chiefest of all sinners. ഇതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല. This is not some beautiful phrase what I am saying. ഇതാണ് ആ വിശുദ്ധിയിലുള്ള വളർച്ച എന്ന് പറയുന്നത്. This is what is meant by growing in spirituality. വിശുദ്ധിയിൽ വളർന്നു കൊണ്ടിരിക്കുന്തോറും നമുക്ക് നമ്മുടെ പാപബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. Growing in holiness. While we are all the more growing in holiness, we will have that understanding of sin, the more sin in us. അങ്ങനെയുള്ള പാപബോധം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടാൻ നമുക്ക് ഒരു അർഹതയുമില്ലെന്ന് നമുക്ക് തന്നെ തോന്നും So as we are walking in this holiness and we continuously keep on discovering the sin in us, we come to this conclusion that we are not at all worthy to point our finger against anyone for anything. ഈ നിലയിലുള്ള ഒരു വളർച്ചയുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് പൗലോസ് സത്യസന്ധമായിട്ട് പറയുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ At this level Paul is standing and then he is telling that I am the chief of all sinners. ഇവിടെ കണ്ടോ ഈ പാപിയിൽ ഒന്നാമനാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു മെച്ചമുണ്ട് There is one benefit why he is saying that I am the chief of all sinners. കാരണം അതിന്റെ തുടക്കത്തിൽ പറയുന്നു ക്രിസ്തുയേശു വന്നത് പാപികളെ രക്ഷിപ്പാനാണ് The benefit is that it says that the Lord Jesus Christ came to save sinners. കർത്താവിനെ പാപിയെ മാത്രമേ രക്ഷിക്കാനുള്ളൂ The Lord Jesus can only save sinners. അല്ലാതെ ഒരു നീതിമാനെ രക്ഷിക്കാൻ കർത്താവിനെ കൊണ്ടുവയ്ക്കുകയില്ല God cannot save a righteous person. അപ്പോ കർത്താവിന്റെ ആ രക്ഷ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കണം പാപിയിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനത്ത് തന്നെ നിന്നാലേ പറ്റുകയുള്ളൂ So in order to know that salvation of God, where should we stand? We should stand in that position where we are the chief of all sinners. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗലോസ് തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ വരെ ദൈവത്തിന്റെ ആ രക്ഷ ലഭിക്കത്തക്കവണ്ണമുള്ള സ്ഥാനത്ത് ആ താഴ്മയുള്ള സ്ഥലത്ത് ആ കൃപ കിട്ടുന്നിടത്ത് താൻ നിന്നു അതൊരു സ്വാഭാവികമായ നിലപാടായിരുന്നു And that is why I said that Paul was able to continue in that level, that low level, telling that he is a sinner of all, and thereby he was able to receive grace till the end. മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ 17 കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ യേശു അത് കേട്ട് അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു In the Gospel of Mark chapter 2 verse 17 Lord said like this it is not for those who are healthy who need a physician but those who are sick I did not come to call the righteous but sinners കണ്ടോ അപ്പോൾ ദൈവത്തിന്റെ ആ വിളി ലഭിക്കുന്നത് നീതിമാന്മാർക്കല്ല പാപികൾക്കാണ് So the call of God comes to the sinners not to the righteous ആ വിളി ലഭിപ്പാൻ നമ്മൾ എന്തെങ്കിലും പട്ടികയിൽപ്പെട്ട പാപം ചെയ്യണമെന്നല്ല പറഞ്ഞത് I am not telling that we should do some sort of sin that we may be called sinners മറിച്ച് നമ്മുടെ പാപബോധം വർദ്ധിച്ച് പൗലോസിനെ പോലെ ഞാനാണ് പാപിയിൽ ഒന്നാമൻ എന്ന് സത്യസന്ധമായിട്ട് ഏറ്റുപറഞ്ഞാൽ നമ്മളെ ദൈവം വിളിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിന്റെ വിളി നിരന്തരം കേൾക്കുന്നവരായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും But if we find out that sin which is indwelling in us and we cry out to God like Paul telling that we are the chief of all sinners then the Lord can save us appo angane varumbo nammal aa devalayathil kanda aa chungakarane pole ee devalayathil aagapaade oru paavi ullu I am the sinner ennu satyasandhamayittu parayan kazhiyu then we will be able to honestly say just like the tax collector said that I am the sinner. There is only one sinner over here and that is me. എന്നു തന്നെയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ സ്വാഭാവികമായിട്ട് കർത്താവിന്റെ രക്തം കഴുകിക്കൊണ്ടുമിരിക്കും. And while we are
staying in that level, automatically the blood of Jesus keeps on cleansing us. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒന്നിന്റെ ഏഴാമത്തെ വാക്യം, ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ഏഴ്. 1 John 1:7 it says that if we are walking in the light, then the blood of Christ will cleanse us completely from all unrighteousness. ഇത് അബോധപൂർവമായ പാപങ്ങളാണ്. ആ പാപങ്ങൾ അത് ദൈവ വെളിച്ചത്തിൽ നടക്കുമ്പോൾ കർത്താവിന്റെ രക്തം അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. These are all which is sin which we do not know, that is which is in us. Then we see that when we are walking in the light, the blood of Christ will cleanse us completely. വെളിച്ചത്തിലാണ് നടക്കുന്നത്. ആ വെളിച്ചം കിട്ടുമ്പോൾ നമുക്ക് ആ ചില പാപബോധം വർദ്ധിച്ചു വന്ന് പാപിയിൽ ഞാൻ ഒന്നാമനാണെന്നുള്ള ഏറ്റുപറച്ചിൽ നടക്കും. ആ ഏറ്റുപറച്ചിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. When we are walking in the light of God, then we discover the sin in us and we keep on confessing and the blood of Christ cleanses us. This keeps on happening every time. പ്രിയപ്പെട്ടവരെ, വിശുദ്ധയുടെ ആ വഴിത്താരയിലുള്ള നടപ്പിലെ വളരെ മുന്നോട്ടുള്ള പോക്കിലെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. Beloved, we were sharing on some things which is there in the way of holiness. എന്നാ പട്ടികയിൽപ്പെട്ട പാപങ്ങളിൽ നിന്ന് പോലും ഒരു മോചനം കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കടങ്കഥ പോലോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള നിലയിലേ തോന്നുകയുള്ളൂ. But to those people who are not even delivered from the sins which they already know as sins, they will just hear this as some story. എന്നാൽ നമ്മൾ ഈ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടങ്കഥ പോലെയുള്ള ഈ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും. But as we get deliverance from the sins which we know are sins and we keep on cleansing ourselves and walk in the light of God, then we find these things to be really true in our life. പ്രിയപ്പെട്ടവരെ, നമുക്ക് അപ്പോഴും സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്നത് ദൈവമേ എനിക്ക് ഇതിനൊന്നും അർഹതയില്ല എന്നുള്ള ആ സ്ഥാനത്ത് തന്നെ ആ താണ സ്ഥലത്ത് തന്നെ യഥാർത്ഥത്തിൽ നിൽക്കുന്നവരായിട്ട് നമുക്കായിരിക്കാൻ കഴിയും. Then we'll be able to genuinely, honestly stand in that state and able to say to the Lord, Lord, I am not worthy of anything. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നിരന്തരം കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. And while we are staying in that low level, we keep on receiving grace continuously. പൗലോസിനെ കൃപ എന്നുള്ള വാക്ക് ഇത്ര പ്രിയപ്പെട്ടതായത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. Now we are able to understand why Paul kept this word grace very close to his heart. Paulos ezhuthiya ella lekhanangalum avasanikkunna engana nu ariyamo? Do you know how all the epistles which Paul wrote ended? Kruva ningalodu kooda irikkatte ennu paranja Paulos avasanippiya. Paul always concludes his letters telling that may the grace of the Lord be with you all. Endengilum oru karyam paranja avasanippikanam Paulos paraya kruva adu madhi kruva ninnodu kooda irikkatte നിങ്ങളുടെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ. He should end his epistles by telling something and then he is telling that this grace of God may be with you all always. ഈ ഒരു ലക്ഷണം നോക്കിയാണ് എബ്രായ ലേഖനവും പൗലോസ് എഴുതിയതാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. Seeing this phrase, I mean this phrase, grace of God be with you all, that is how the people tell that even the book of Hebrews is written by apostle Paul. എബ്രായ ലേഖനം ആരാ എഴുതിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇന്ന ആൾ എഴുതുന്നൊന്നും അതേ പറഞ്ഞിട്ടില്ല. We do not know who wrote the epistle to the Hebrews. Nobody is mentioned about the author over there. എന്നാലും കൂടുതൽ വേദപണ്ഡിതന്മാരും പൗലോസ് ആണ് ഇത് എഴുതിയതെന്ന് പറയുന്നു. But many theologians or the Bible scholars tell that it was written by Paul himself. അപ്പോൾ അങ്ങനെ പറയുന്നതിന് ഒരു കാരണം കണ്ടോ, എബ്രായ ലേഖനം അവസാനിക്കുമ്പോഴും പൗലോസിന്റെ സാധാരണ ലേഖനങ്ങൾ അവസാനിക്കുന്ന പോലെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. One reason why the Bible scholars conclude that this epistle to the Hebrews also was written by apostle Paul is because of this reason, that this epistle also ends by saying that grace be with you all, as apostle Paul is ending all the other epistles. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും കൃപ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ ചെന്ന് റോമാലേഖനം എടുത്ത് നോക്കിയാൽ നാളെ വന്ന് എന്നോട് ചോദിക്കും, ബ്രദറേ അതങ്ങനെ അല്ലല്ലോ. When I say that all the epistles which was written by Paul, he ends by this word, may grace be with you all. If any one of you go to your house and
cross-check the Bible and come to the book of Romans, you may come tomorrow and ask me that, brother, the book of Romans doesn't end like that. Romalayanam nokkaarallo, Romalayanam avasanikkunnu ദൈവത്തിനെ യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേൻ എന്ന് പറഞ്ഞാണല്ലോ. ഹിയർ ദ ബുക്ക് ഓഫ് റോമൻസ് എൻഡ്സ് ലൈക്ക് ദിസ് ദാറ്റ് ടു ദ ഓൺലി വൈസ് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ബി ദ ഗ്ലോറി ഫോറെവർ. ഈ റോമാലേഖനം പൗലോസിന്റേതാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അതിന്റെ തുടക്കത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. വി നോ ദാറ്റ് ദ എപ്പിസ്റ്റിൽ ഓഫ് ദ റോമൻസ് വാസ് റിട്ടൺ ബൈ പോൾ ബിക്കോസ് ഇറ്റ് സേസ് ഇൻ ദ ബിഗിനിംഗ് ദാറ്റ് ഇറ്റ് വാസ് പോൾ ഹു റോട്ട് ഇറ്റ്. രണ്ടാമത്തെ വാക്യത്തിൽ താൻ തന്നെയാണ് അത് എഴുതുന്നതെന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഇൻ സെക്കൻഡ് വേഴ്സ് ഹി ഹിംസെൽഫ് സേസ് ദാറ്റ് ഹി ഈസ് ദ വൺ ഹു റോട്ട് ദ എപ്പിസ്റ്റിൽ. അപ്പോൾ പിന്നെ കൃപ എന്ന് പറയുന്ന പൗലോസിന്റെ പ്രിയപ്പെട്ട പദമാണെന്നും അത് വെച്ചെല്ലാം അവസാനിപ്പിക്കുന്നതെന്നും എബ്രായ ലേഖനം പോലും അത് വെച്ച തീർക്കുന്നതെന്നും ഒക്കെ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. Then we say that all the epistles by Paul is ending by telling like this, grace be with you all. Then if it is not mentioned over here, then something is wrong. പ്രിയപ്പെട്ടവരെ, റോമലേഖനം 16-ന്റെ 16-ാമത്തെ അധ്യായം ചില പണ്ഡിതന്മാർ പറയുന്ന അതിന്റെ 20-ാം വാക്യം കൊണ്ട് സത്യത്തിൽ അവസാനിച്ചതെന്നാണ് പറയുന്നത്. Some Bible scholars tell like this that the book of Romans chapter 16, it was concluded by verse 20 itself. അവിടെ ഏതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇറ്റ് സേസ് ദാറ്റ് ഇൻ വേഴ്സ് 20 ദ സെക്കൻഡ് സെന്റൻസ് ദ ഗ്രേസ് ഓഫ് ഔർ ലോർഡ് ജീസസ് ബി വിത്ത് യു. പൗലോസ് അവിടെ ആ ലേഖനം ഏറെക്കുറെ അവസാനിപ്പിച്ചതായിരുന്നു. Paul was almost concluding that epistle with that verse. അതൊക്കെ അവസാനം നമുക്കറിയാമല്ലോ, അന്നത്തെ കാലത്ത് പൗലോസ് പറഞ്ഞു കൊടുക്കുകയും ആരെങ്കിലും ഒരാൾ അത് എഴുതുകയും ഒക്കെ ആയിരുന്നു ചെയ്യുന്നത്. We know that at that time Paul was dictating and then someone other was writing it down for him. അപ്പോൾ ഇത് കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് 16-ന്റെ 20-ൽ ലേഖനം അവസാനിപ്പിച്ചതായിരുന്നു. സോ പോൾ ഹാസ് കൺക്ലൂഡഡ് ബൈ റൈറ്റിംഗ് ദിസ് ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ബി വിത്ത് യു ഇൻ വേഴ്സ് 20. അത് കഴിഞ്ഞപ്പോഴ ചിലർക്കൊക്കെ വന്ദനം പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നു. ദെൻ പോൾ വാസ് റിമൈൻഡഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗിവ് താങ്ക്സ് ടു മെനി പീപ്പിൾ. അത് കണ്ടോ, തീമത്തിയോസിനെ, ലൂക്കിയാസിനെ, യാസോനെ, സോസി പത്രോസ് ഇവരുടെയൊക്കെ വന്ദനമൊക്കെ അറിയിക്കണം, അങ്ങനെ ഒരു പ്രായോഗികമായ ഒരു ആവശ്യം വന്നു. And there was a practical need that he should give thanks to many of his fellow workers like Timothy, Lucius, Jason, Sosipater, many of his co-workers. കണ്ടോ, ഇത് 22-ൽ അന്നേരം ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. In verse 22 we find like this, I Tertius who write this letter greet you in the Lord. ഈ ലേഖനം എഴുതിയത് പൗലോസ് ആണെന്ന് പറഞ്ഞല്ലേ നമ്മൾ തിരുന്നത്. എന്നിട്ട് ഇവിടെ ദാണ്ട് ഒരു മനുഷ്യൻ കയറി, എന്താ അദ്ദേഹത്തിന്റെ പേര്? തെർത്തോസ് എന്ന് ഒരാൾ പറയുക. ഈ ലേഖനം എഴുതിയ തെർത്തോസ് വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇത് എങ്ങനെയാ? We were thinking all these time that it was Paul who wrote this letter, but in verse 22 it says that I Tertius who write this letter. How it can be right? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അതായത് തെർത്തോസ് എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കാം ഇതിന്റെ കൈപ്പട തയ്യാറാക്കിയത്. പൗലോസ് പറഞ്ഞു കൊടുക്കുകയും തെർത്തോസ് എഴുതുകയും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോ പലരുടെ വന്ദനം അറിയിച്ചപ്പം തെർത്തോസും പറഞ്ഞു, എന്നാ ഞാനും എന്റെ കൂടെ ഒരു വന്ദനം കൊടുക്കട്ടെ, തെർത്തോസായ ഞാനും വന്ദനം ചെയ്യും. Wrote down this and then Tertius thought that as Paul is giving greetings to many of them, let I also write one sentence. I Tertius who write this letter greet you in the Lord. നോക്ക്, ഇത്രയും വലിയ അപ്പോസ്തലനായ പൗലോസിന്റെ താഴ്മയും എളിമയും നോക്കുക. Just think of the humility and gracious attitude of Paul, who was such a great man. തെർത്തോസ് അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ ആയിക്കോട്ടെ, പാപകരമല്ലാത്ത എല്ലാ കാര്യത്തിലും ആളുകൾക്ക് അലവൻസ് കൊടുക്കുന്ന ആ നിലയിൽ താഴ്മയുള്ള ഒരു അപ്പോസ്തലനായിരുന്നു അദ്ദേഹം. And Paul allowed, no problem, you write like that, that you are the one who wrote this letter. It is not sinful, you can write like that. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, പ്രിയപ്പെട്ടവരെ, കൃപയെന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. Beloved, let us conclude like this, that the thing called grace, it was so important and very close to Paul's heart. നമ്മളും ഈ വഴിയിൽ മുന്നോട്ട് പോകുമെങ്കിൽ ഈ സ്നേഹത്തിൽ നിരന്തരം കൃപയെ അറിഞ്ഞുകൊണ്ടിരിക്കും. If we are moving in this way, then we will continuously experience love and grace. എനിക്ക് ഇതിനൊന്നും അർഹത ഇല്ലെന്നുള്ളത് വെറും ഒരു ഭംഗി വാക്ക് പറച്ചിലല്ല. It is not a beautiful phrase which we say that I am not worthy of all these things. ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കല്ല. It is not a beautiful phrase when we say that I am the chiefest of all sinners. ഈ വഴിയിലുള്ള മുന്നോട്ടുള്ള നടപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും. While we are walking in this Christian life, all these things which is said over here should become true in our life also. ഈ സ്നേഹത്തിൽ നമുക്ക് കൃപയെ കൂടുതൽ കൂടുതൽ രുചിച്ചറിയാനായിട്ട് കഴിയും. In this love, we'll be able to taste grace all the more. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. May
the grace of God be with everyone who loves God with an undying love. Amen. Amen.